ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ബ്ലാക്ക് ഫംഗസ് അണുബാധ വരുന്നതിൻ്റെ പ്രധാന കാരണം മാസ്കുകൾ ധരിക്കുന്നതാണ് എന്നുള്ളൊരു വാർത്ത ഒത്തിരി ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ ഒരു മെസ്സേജ് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായുള്ള വിശദീകരണം മനസ്സിലാക്കിയിരിക്കേണ്ട. നനവുള്ള മാസ്കുകൾ അല്ലെങ്കിൽ ഒരു തുണി നനയുന്ന സമയത്ത് കുറേ ദിവസം അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കളറിലെ ഫംഗസ് അണുബാധ അതിൻ്റെ അത് കാണാറുണ്ട്. പക്ഷേ അതൊരു ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ അല്ല, അതായത് മ്യൂക്കോർ മൈക്കോസിസ് എന്നുള്ളൊരു ഇൻഫെക്ഷൻ അല്ല, അത് വരുന്നത് ആസ്പെർഗില്ലസ് എന്നുള്ളൊരു ഫംഗസാണ്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ പോയാൽ അതും കേടായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ മാസ്കുകളോ കേടായ മാസ്കുകളോ അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള മാസ്കുകൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. അത് മറ്റു അസുഖങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഫംഗസ് വരുമെന്നുള്ള തെളിവുകൾ ഇതുവരെ വന്നിട്ടില്ല. നനഞ്ഞ മാസ്കുകളോ അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള മാസ്കുകളോ കേടായിട്ടുള്ള മാസ്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ ഈ ഒരു പേടി, അമിതമായുള്ളൊരു പേടി ഒരു കാരണവശാലും പാടില്ല. പ്രത്യേകിച്ചും മാസ്ക് ധരിക്കുന്നത് കോവിഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും, അതുപോലെ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കോവിഡ് രോഗികളിൽ അസുഖം മാറിയതിന് ശേഷം അവരുടെ പ്രതിരോധശക്തി കുറവാണല്ലോ. അത് കാരണം അവർ വളരെ വലിയൊരു ഫൈറ്റ് കഴിഞ്ഞതാണ്. അതുപോലെ ചിലപ്പോൾ അവരുടെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ മാറ്റാൻ വേണ്ടി സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ പ്രതിരോധശക്തി കുറവാണ്. അപ്പോൾ അടുത്ത 6 മുതൽ 8 ആഴ്ച വരെ മാസ്കുകൾ കറക്റ്റായിട്ട് ധരിക്കണം. പ്രത്യേകിച്ചും പുറത്തിറങ്ങുവാണെങ്കിലോ അല്ലെങ്കിൽ ഒത്തിരി ഇൻഡസ്ട്രിയൽ പൊടിയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുകയെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ തടയാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് മാസ്കുകൾ ധരിക്കുക. അത് സർജിക്കൽ മാസ്കിനോടൊപ്പം ഒരു ക്ലോത്ത് മാസ്ക് കൂടെ ധരിച്ച് ഒരു ഡബിൾ മാസ്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റായി പോകരുത്. നനഞ്ഞ മാസ്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് ആസ്പെർഗില്ലസ് എന്നുള്ളൊരു ഫംഗസ് അണുബാധയാണ്. അതും നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നനഞ്ഞ മാസ്കുകൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. സാധാരണ നമ്മൾ ക്ലോത്ത് മാസ്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പം ക്ലോത്ത് മാസ്ക് എവിടെയാണ് ധരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ആൾക്കൂട്ടം ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു ബീച്ചിലിരിക്കുകയാണ്. ഇപ്പം സർക്കാരിൻ്റെ നിബന്ധനകളുണ്ട്, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ധരിക്കണം എന്ന് പറയുവാണെങ്കിൽ അവിടെ ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ക്ലോത്ത് മാസ്ക് ധരിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വ്യായാമം ചെയ്യുവാണ്, നല്ലവണ്ണം നടക്കുകയാണ് അല്ലെങ്കിൽ ഓടുകയാണ്, പുറത്ത് പാർക്കിൽ ഓടുകയാണ്, ഈ സാഹചര്യത്തിൽ ഒരു ക്ലോത്ത് മാസ്ക് ധരിച്ചാൽ മതിയാവും. കാരണം അവിടെ ഒരു അടഞ്ഞ എൻവയോൺമെൻ്റ് അല്ല, ധാരാളം ആളുകളില്ല, അതുപോലെ നമുക്ക് വളരെ ആയാസത്തോടെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ശ്വസിക്കാനൊക്കെ പറ്റും ക്ലോത്ത് മാസ്ക് വളരെ കട്ടിയില്ലാത്ത മാസ്ക് ആണെങ്കിൽ. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ പോവുകയാണ്, ഒരു വിമാനത്താവളത്തേക്കാണ് അല്ലെങ്കിൽ ട്രെയിൻ യാത്രയാണ്, ഒത്തിരി ആൾക്കാരടുത്ത് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ വൈറസ് വരാതിരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സർജിക്കൽ മാസ്കാണ്. ഇപ്പോൾ പല ആളുകളും ഇപ്പം ആക്ച്വലി ഇന്ത്യൻ എക്കോണമി നമുക്ക് എല്ലാ ദിവസവും N95 അതുപോലെ സർജിക്കൽ മാസ്കും വയ്ക്കാത്തതുകൊണ്ട് പല ആളുകളും അത് റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞതാണ്, പല ആളുകളും ചെയ്യുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഉപയോഗിച്ചത് ചിലപ്പോൾ 10-ാമത്തെ ദിവസം ആയിരിക്കും അടുത്ത് വീണ്ടും റീയൂസ് ചെയ്യുന്നത്. അത് പിന്നെ 2-ാമത്തെ മാസ്ക് 11-ാമത്തെ ദിവസം ഉപയോഗിക്കും, 3-ാമത്തെ മാസ്ക് 12-ാമത്തെ ദിവസം ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകൾ എനിക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മാസ്ക് ഇട്ട് വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ടൊരു കവറിൽ, ഒരു സീൽ ചെയ്തൊരു കവറിൽ ഇട്ട് വെക്കേണ്ടതാണ്. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തരത്തിൽ ഫംഗൽ അണുബാധയോ മറ്റേ ഇൻഫെക്ഷനോ വന്നിട്ടുണ്ടോ, നനവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് മാത്രമേ മാസ്ക് ധരിക്കാവൂ. എപ്പോഴും നല്ലത് നമ്മൾ ഓരോ പ്രാവശ്യവും പുതിയ മാസ്ക് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം അതിനകത്ത് ഫംഗൽ അണുബാധയും അതുപോലെ നനവും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുക. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കോവിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ബ്ലാക്ക് ഫംഗസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏറ്റവും വലിയ ഒരു നല്ല കവചം എന്ന് പറയുന്നത് ഈ മാസ്ക് തന്നെയാണ്. അപ്പോൾ അത് തെറ്റായി ഒരിക്കലും ധരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മാസ്ക് ധരിക്കുമ്പോൾ നമുക്ക് ഫംഗസ് അണുബാധയും ഇതുപോലെ കോവിഡിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.